ഹായ് സ്റ്റുഡന്റ്സ് ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്ന് ഒരു പുതിയ ക്രാഫ്റ്റ് ചെയ്യാം അല്ലേ റെഡി അല്ലേ എല്ലാവരും യെസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ വർക്ക് ആണ് ഓക്കേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് സെറ്റ് ചെയ്യാം ഓക്കേ ഈ സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് സൈസ് ഏതാണെന്നായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു 20 സെന്റിമീറ്റർ ലെങ്തും 15 സെന്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിപ്പോൾ വൈറ്റ് കളറായിട്ട് നിങ്ങൾക്ക് കാണുന്നു ഈ വൈറ്റ് കളർ ബോർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ ബ്രൗൺ കളർ കാർഡ്ബോർഡ് ആയിരിക്കും കിട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സോ അല്ലെങ്കിൽ ഷൂസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന കാർട്ടൺ ഉണ്ടാവില്ലേ അതൊന്നും ഇതുപോലുള്ള ഒരു നല്ല ഹാർഡായിട്ടുള്ള ഒരു ബോർഡ് കട്ട് ചെയ്തെടുത്താലും ഓക്കെയാണ് ഓക്കെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് ഫ്ലാറ്റ് സർഫേസിൽ ഇങ്ങനെ വയ്ക്കുക ദെൻ നമ്മുടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഏതെങ്കിലും എടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കുക നമുക്കിങ്ങനെ കറക്റ്റായിട്ട് സെൻട്രലൈസ് ചെയ്ത് വരുന്ന പോലെ ആ ഫോട്ടോ നമുക്കിതിലേക്ക് ബോർഡിലേക്ക് വയ്ക്കുക ദെൻ പെന്നോ പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അതിനൊരു ബോർഡർ വരയ്ക്കുക ഇതേപോലെ കറക്റ്റായിട്ടൊരു ബോർഡർ വരച്ച് കൊടുക്കുക വളരെ തിന്നായിട്ട് വരയ്ക്കുക ഒരുപാട് തിക്കായിട്ടൊന്നും വരയ്ക്കരുത് വളരെ തിന്നായിട്ടൊരു ബോർഡർ ഇങ്ങനെ വരച്ചു ഓക്കെ ക്ലിയർ എന്നിട്ട് ഈ വരച്ച ബോർഡറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്തായിട്ട് തന്നെ വീണ്ടും ഒരു ചെറിയ ബോർഡർ കൂടി നമുക്ക് ഫിക്സ് ചെയ്യാം വളരെ തിന്നായിട്ട് ചെറിയൊരു വേരിയേഷൻ വരുന്ന പോലെ ഓക്കെ ഇങ്ങനെ തിന്നായിട്ട് കണ്ടോ ഈ ഒരു ഇതിനകത്തേക്ക് വീണ്ടും ഒരു ചെറിയൊരു ബോക്സ് വരയ്ക്കുന്നു ആ വരച്ചത് നമ്മൾ ഫോട്ടോയുടെ ഔട്ട്ലൈനാണ് നമ്മൾ എടുത്തത് സോ അതിൻ്റെ പുറത്ത് കൂടെ അതിനകത്ത് കൂടെ വീണ്ടും ഒന്നുകൂടി ഒരു ലൈൻ കൂടി ഒരു റെക്റ്റാങ്കിൾ ബോക്സ് കൂടി വരയ്ക്കുക ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് കൂടി വരച്ചെടുക്കുക അതിനുശേഷം തെർമോകോൾ കട്ടർ യൂസ് ചെയ്ത് ഫസ്റ്റ് വരച്ച റെക്റ്റാങ്കിൾ മുറിക്കരുത് അതിനകത്തേക്ക് വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ ഈ തെർമോകോൾ കട്ടർ യൂസ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യണം ഓക്കെ നല്ല ഷാർപ്പായിട്ട് കട്ടർ യൂസ് ചെയ്ത് തന്നെ മുറിക്കണം സിസേഴ്സ് ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള തെർമോകോൾ കട്ടേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും 10 rupees ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു കട്ടർ വാങ്ങിച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് സ്കെയിൽ യൂസ് ചെയ്ത് തന്നെ വളയാതെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ 4 sides ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇതിപ്പം ഇത് നോക്കുക ഇവിടെ നമ്മൾ തെർമോകോൾ കട്ടർ യൂസ് ചെയ്ത് ഇങ്ങനെ വരച്ചെടുത്തു എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തു ക്ലിയർ ആ ഒരു പീസ് നമ്മൾ റീമൂവ് ചെയ്യും നോക്കൂ ഇപ്പം നമുക്കിങ്ങനെ ഒരു വിൻഡോ ഷേപ്പിൽ ബോർഡ് കിട്ടിയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും യെസ് ഇനി ഈ വിൻഡോ ഷേപ്പിലുള്ള ബോർഡിനെ ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ഫോട്ടോ ആണ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലുള്ള ചാർട്ട് എന്തെങ്കിലും എടുക്കുക എന്നിട്ട് ഈ ബോക്സിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നോക്കുക എന്ന് ആ ബോക്സിൻ്റെ മെഷർമെൻറ്റിനേക്കാളും വലുതായിരിക്കണം നമ്മൾ എടുക്കുന്ന കാർഡ്ബോർഡ് പീസ് എന്ന് പറയുന്നത് അതായത് ഇത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇത് അതിനേക്കാളും വലുതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് അളവ് നോക്കാം അളവ് നോക്കാനായിട്ട് നമുക്ക് ഇത് ഇതിനകത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ബോക്സ് ഇല്ലേ അത് നമുക്ക് യൂസ് ചെയ്യാം ഇത് നോക്കിയേ കണ്ടോ നോക്കുന്ന സമയത്ത് ഇതിനേക്കാളും എക്സ്ട്രാ നിൽക്കുന്ന ഒരു പീസ് ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ മുറിച്ചെടുക്കുക കറക്റ്റായിട്ട് ഭംഗിയിൽ മുറിച്ചെടുക്കുക ഇതുപോലൊരു റെക്റ്റാങ്കിൾ ബോക്സ് ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ ഇനി ഇതിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മളുടെ കയ്യിലുള്ള കോട്ടൻ്റെയോ അല്ലെങ്കിൽ പഴയ ജീൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നിങ്ങളുടെ കയ്യിൽ നമ്മൾ എന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഡ്രസ്സിൻ്റെ തന്നെ ജീൻസ് ആവാം അതല്ലെങ്കിൽ കോട്ടൻ്റെ ഡ്രസ്സുകളാവാം അങ്ങനെ എന്തെങ്കിലും പഴയ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ നീറ്റായിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് മാത്രമേ വ്യത്യാസം വന്നിട്ടുണ്ടാവുള്ളൂ ക്ലോത്തിനൊന്നും ഒരു മുഷിവ് ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള ക്ലോത്ത് എന്തെങ്കിലും എടുക്കുക വൃത്തിയായിട്ടുള്ള ക്ലോത്ത് എടുക്കുക ഇനി അതല്ല കുറച്ച് ചുളിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് അയൺ ചെയ്ത് അതിനെ നീറ്റാക്കി എടുക്കുക എന്നിട്ട് അതിനെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജീൻസിൻ്റെ ഒരു ആ ഒരു നമ്മുടെ ഒരു കാലിൻ്റെ ഭാഗമാണ് എടുത്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു നോക്കാം ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം ഇതിൻ്റെ ഈ ഒരു റെക്റ്റാങ്കിളുടെ 4 sides ഉണ്ട് അതിൽ ഈ ഒരു ബീഡിങ്ങിനാണ് ഞാൻ ഫസ്റ്റ് ക്ലോത്ത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ അതിന് വേണ്ട ക്ലോത്ത് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പോർഷൻ എടുക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് പെൻ കൊണ്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം കറക്റ്റ് മെഷർമെൻ്റ് അല്ല മാർക്ക് ചെയ്യുക എപ്പോഴും എക്സ്ട്രാ നിൽക്കുന്നത് പോലെ മാർക്ക് ചെയ്തെടുക്കാം സ്കെയിൽ യൂസ് ചെയ്ത് എക്സ്ട്രാ നിൽക്കുന്ന പോലെ മാർക്ക് ചെയ്തു ഒരെണ്ണം മാത്രം മാർക്ക് ചെയ്താൽ മതിയോ ജസ്റ്റ് മാർക്ക് ചെയ്തു
इन कौम वो अल या कटे सिसर्स यूस कटे ओके नोकू ना बॉक्स रेक्टांगल षेप इन आंगि ना सैड क्लोत या सैटू कॉटन तेज क्लोत वण टू इन एक्सट्रा निकलो एक्सट्रा निकले इत्र क्लोत या सैटेड़े ओके इन कवर या नेक्स्ट का नोल श्रद्धि फस्ट नमुक ओके फस्ट नमुक अर्यं क्यों कृत्यम इंप फेविबोंड या यूस ओके फेविबोंड फ्रंट पोर्शन नोक अल्प ना फेविबोंड अप्लाई इन फुल फेविबोंड अप्लाई यानपे पर ग्लू एन अप्लाई वेस्ट पीसस् यूस जस्ट स्क्यूज भागत ग्लू वरपे नेक्स्ट ई क्लोत या स्टिक नीट स्टिक दें बैक साइड इतना ओके या सैड इतकूँ स्टिक ता अल ग्लू अप्लाई ओके या रु सैड स्टिक इन इंटे बैक साइड सिसर्स यूस इन कॉर्नर मैं कट ओके कॉर्नर सिसर्स यूस कट नाल सैड कट ओके कट शेष नामिंग फोल्ड स्टिक ओके अगेन न फेविबोंड क्लोत फेविबोंड अप्लाई क्लोत फेविबोंड फेविकोल यूस निकल चलो टाइम स्टिकावान सो नि फेविबोंड बेस्ट टाइटिंग वलचे नोल स्टिफ निकल ना टाइट स्टिक इोले सैड नमक स्टिक टाइट स्टिफ स्टिक ओके नोकू ओके इतपोले नाम सैड उद्देशिक सो अगेन फेविबोंड अप्लाई ग्लू एल भाग स्प्रेड मरक ओके इन ना नेक्स्ट विड्ति पोर्शन स्टिक उद्देशिक सो अदल वेर क्यों प्रत्येक श्रद्धि इति स्टिक समय इवेड़ी वृत्ति अल अब नाम आर्य श्रद्धि इन फस्टिंग ट्रयांगिंग फोलडे ना बुक कवर चयनिंग ट्रयांगि फोलड् आ ट्रयांगि करक्टि कॉर्नर इधाणी कॉर्नर वरिदे आर्नर वरिदे कॉर्नर ईर पॉइंट अब इवड़ी ट्रयांगि षेप नमुक कौन ओके अब अलग फोलड् का फोलड् वे नमक स्टिक ग्लू अप्लाई
രണ്ട് സൈഡും ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും ഓക്കേ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം ദെൻ ഈ സ്റ്റിക്ക് ചെയ്തതിനെ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും ഈ വെക്കുന്ന സമയത്ത് നമുക്ക് നോക്കണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് സൈഡിലോട്ട് നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ കിട്ടണം ഓക്കെ അതുപോലെ സെറ്റ് ചെയ്യുക ഈ രണ്ട് സൈഡിലേക്ക് എക്സ്ട്രാ കിട്ടുന്നതുപോലെ സെറ്റ് ചെയ്യാം ദെൻ ഇതിങ്ങോട്ടും ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും ഇതിങ്ങോട്ടും ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുക ക്ലിയർ ആണോ ഇതേപോലെ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോവാം ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഗ്ലൂ കൊടുക്കാം ഇത്രയും പോർഷൻ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം കോർണറിലോട്ട് വരുന്ന പോലെ സ്റ്റിക്ക് ചെയ്തു നെക്സ്റ്റ് റിവേഴ്സ് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തു നെക്സ്റ്റ് ഇതിൽ ഈ എക്സ്ട്രാ വരുന്നതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം വേണ്ടത് മാത്രം മതി അല്ലെങ്കിൽ തിക്ക് കൂടിപ്പോവും അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഈ കോർണേഴ്സൊക്കെ നമുക്കിതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്യാം ട്രയാങ്കിൾസ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്യാം ഓക്കെ നാല് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം കോർണേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക കോർണറൊക്കെ ഇതിനുള്ളിലേക്കാക്കി നീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ നാല് സൈഡും ജീൻ ഡെനിം കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തു ഇനി എക്സ്ട്രാ വരുന്ന ത്രെഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ എക്സ്ട്രാ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് പെർഫെക്റ്റ് ആക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭംഗിക്കുറവ് കറക്റ്റ് ചെയ്യാനായിട്ട് അതായത് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും ഇതേപോലെ പൈപ്പിംഗ് ഈ പൈപ്പിംഗ് പേപ്പർ കൊണ്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക ഓക്കെ ഞാനിപ്പോൾ ബ്ലാക്ക് ചാർട്ട് തന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പോകണം ഓക്കെ ഓക്കെ ഇപ്പോൾ ഞാനിതിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് അതിൻ്റെ ആ ഒരു ബാക്കിലുണ്ടായിരുന്ന ആ ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു കുറവൊക്കെ മാറ്റി വെച്ചു അപ്പോൾ നോക്കാം അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ജീനിൻ്റെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഡെനിം ബാക്കിൽ ഇങ്ങനെ കിട്ടി ഇനി ഇതിലേക്ക് നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്ത് നോക്കാം ഫോട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കാം ഓക്കെ നമ്മുടെ ഫോട്ടോയുടെ അളവാണ് നമ്മളിവിടെ മുറിച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് മീതേക്ക് സെറ്റ് ചെയ്യാനുള്ള കാർഡ് ബോർഡും ഓക്കെ അതിൻ്റെ മൂന്ന് സൈഡ് മാത്രം ഇപ്പോൾ ഞാൻ ഈ 1, 2, 3 സൈഡ്സ് ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കി വയ്ക്കുന്നു ഓക്കെ ബാക്കി മൂന്ന് സൈഡ് സ്റ്റിക്ക് ചെയ്യാൻ പോകും മൂന്ന് സൈഡ് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എൻഡിൽ മാത്രം ഗ്ലൂ ആക്കിയിട്ടാണ് ചെയ്യേണ്ടത് അതല്ലാണ്ട് ഇത്രയും ഗ്യാപ്പിലേക്ക് ഗ്ലൂ എടുക്കരുത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും കാർഡ്ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ മൂന്ന് സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്തു അത് ചാർട്ടിലാണ് ആ ഗ്ലൂ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോഡിയിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നേരത്തെ പറഞ്ഞത് ഓക്കെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത്
കറക്റ്റ് ഫിക്സ് ചെയ്യുക നീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് സെലോ ടേപ്പ് കൊണ്ട് ഒന്നുകൂടി ഒട്ടിച്ച് ഫിനിഷിംഗ് ഒക്കെ ചെയ്യാം ഓക്കേ ഇപ്പോ നമ്മുടെ ഫ്രെയിം റെഡി ആണ് ഇനി നമുക്ക് ഇനി ഇതിൽ ഒരു ഭാഗം ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരുന്നു ആ ഓപ്പൺ ആക്കിയ ഭാഗത്തിലൂടെ നമുക്ക് ഇപ്പോ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം നോക്കൂ ഓക്കേ ഇനി ഇതിലേക്ക് കൂടുതൽ ഡെക്കറേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ചെയ്യാം അപ്പോൾ നമുക്ക് ओके नम्बर फ्रेम रेडी आज ना हांग हांगिंग्स को या हांग स्टैंड नमें स्टाडे अल स्टैंड सैट अब नामिंग सेंटर कट्टे मे पीस ओके आ पीस और एफ षीट अलग कल पेपर अगर इंगे इन टॉपिल इोले सैट फस्ट ओके इे ग्लू इत्र ഇത് ഞാൻ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം നെക്സ്റ്റ് ഇതേപോലെ ആദ്യം ഇതിനെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കാം इत्र या स्टिक रेडी क्लियर आो इन फोलड ई भाग फोलड् फस्ट नमें भाग फोलड् भाग इन स्टिक ओके अब ऐसा सैडा वेदुस स्टिक और क्यों प्रत्येक श्रद्धि इत ना एक्सटेन ओके अब एक्सटेन नमुकत्र एक्सटेन अदुसरी फोलड् इन फोलड् ओके अब या भागत ग्लू अप्लाई ग्लू कूड़ल इतने सेंटर वरिद्ध स्टिक ओके नेक्स्ट इंटे ईर पोर्शन इत्र अब नम्बर बोर्ड इत्र बोर्ड अलग नमित्र पोर्शन और वण इंच फोलड् इन वण इंच फोलड् फोलड् अल्प ग्लू अल ग्लू मैक्सिमम इन कैटी ओके ई पोर्षनिंगे कैटी शेम इन करक्ट सेंटर अभी करक्ट सेंटरिंग जस्ट फोलड् इंगे स्ट्रेट वरिद्ध प्रेस समय ऑटोमेटिकली इवे लाइन कमिंगे मार्क कई भागति फोलडिंग कमक फोलडिंग समय फोटो सैटा समय नमें वादी नमक स्टाडी समयत इतने ओपन बटन कोंडे डेकोरेट बटनो अलग फ्लवर्सो अगले ईटम्स यूज़ डेकोरेट ओके थैंक यू।